ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. അറബി, ഉറുദു, സംസ്കൃതം ഭാഷകളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന വിവേചനത്തിനെതിരെ വടകരയിലെ ഭാഷാ കൂട്ടായ്മ ഉപവാസ സമരം സംഘടിപ്പിച്ചു. കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. ഭാഷാ പഠനത്തോടുള്ള വിവേചനം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വടകരയിൽ ആരംഭിച്ച ഈ ഭാഷാ സമരം സർക്കാർ ഗൗരവത്തിൽ എടുക്കാത്ത പക്ഷം കേരളത്തിൽ ഉടനീളം ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഠിക്കാനുള്ള സംവിധാനങ്ങൾ കുട്ടികൾക്ക് നിഷേധിക്കപ്പെടുന്നു. അപ്പോൾ സംസ്കൃത ഭാഷ പഠിക്കുന്ന കുട്ടി, ഉറുദു ഭാഷ പഠിക്കുന്ന കുട്ടി, അറബി ഭാഷ പഠിക്കുന്ന കുട്ടി, ഇവരുടെയൊക്കെ ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയും ഗവൺമെൻറ്റിനില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറാനും ഈ ഭാഷകളിൽ കൂടുതൽ അധ്യാപകർക്ക് അവസരങ്ങൾ ഉണ്ടാക്കാനും കൂടുതൽ തസ്തികകൾ ക്രിയേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം എല്ലാവർക്കും എല്ലാ ഭാഷകൾക്കും പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതിന് അവരുടെ ഈ അധ്യാപകരുടെയും കുട്ടികളുടെയും വികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നാല് ഭാഷാ അധ്യാപകരും നമ്മുടെ ഈ സമരത്തിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം കോവിഡ് പ്രോട്ടോക്കോൾ എന്നിപ്പോൾ പല ഭാഗത്തും ഇല്ല. ഇലക്ഷൻ നടക്കുന്ന ബീഹാറിൽ ഒരു കോവിഡ് പ്രോട്ടോക്കോളും ഇല്ല, ലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴും പ്രോട്ടോക്കോളൊക്കെ പോകും. പക്ഷേ പ്രോട്ടോക്കോൾ പരിപാലിച്ചുകൊണ്ട് തന്നെ ഇവിടെ നാല് പേര് സമരം ചെയ്യുമ്പോൾ അത് കേരളത്തിലെ മുഴുവൻ ഭാഷാ ന്യൂനപക്ഷങ്ങൾ പഠിക്കുന്ന കുട്ടികളുടെയും പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും വികാരമാണ് ഇന്ന് നിങ്ങൾ നാല് അധ്യാപകർ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. അതല്ലെങ്കിൽ പിന്നെ പറഞ്ഞതുപോലെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കുട്ടികൾക്കും അധ്യാപകർക്കും പോകേണ്ടി വരും. നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഫസ്റ്റ് ബെൽ ഓൺലൈൻ ക്ലാസുകളിൽ അറബി, ഉറുദു, സംസ്കൃതം ഭാഷകളെ വിവേചനാത്മകമായി മാറ്റി നിർത്തുന്നതിനെതിരെയും തുടർ പഠന സാധ്യതകൾ ഇല്ലാതാക്കുന്നതിനെതിരെയും ബദൽ സംവിധാനം ഏർപ്പെടുത്താതെ അധ്യാപക ട്രെയിനിംഗ് നിർത്തലാക്കിയതിനെതിരെയും അറബി, ഉറുദു, സംസ്കൃതം കൂട്ടായ്മയാണ് വടകരയിൽ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ഉപവാസ സമരം സംഘടിപ്പിച്ചത്. യൂനസ് വടകര, ഷഹസാദ് വേളം, ഡോക്ടർ രാംശക്തി എന്നിവർ ഉപവാസമിരുന്നു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച പുറന്തോടത്ത് സുകുമാരൻ, PS രഞ്ജിത് ബാബു, MF രാകേഷ്, MK അബ്ദുള്ള, R സിറാജ്, സഫീർ KK, അനസ് MP, TK ഷഹസാദ്, അബ്ദുൾ മജീദ് KK, നൌഫൽ, യൂസഫ് മാണിക്കോത്ത, അക്ബർ MP എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ സമരം ശ്രദ്ധേയമാക്കേണ്ടതുണ്ട്. നമുക്കറിയാം എല്ലാ കാലങ്ങളിലും ഭാഷകളോടുള്ള സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ്. ബഹുമാനനായ മുരളീധരൻ അവർക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഭാഷാ പഠനം ഒരു പാഠ്യവിഷയമാക്കുന്നത് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയും അതേപോലെ CH മുഹമ്മദ് കോയ സാഹിബുമാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു. പക്ഷേ 1980s സഖാവ് VK നായനാർ കേരളം ഭരിക്കുമ്പോൾ അറബി, ഉറുദു, സംസ്കൃതം ഭാഷകൾ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഒരു കരിനിയമം കൊണ്ടുവന്നു. ഡിക്ലറേഷൻ, അക്കമഡേഷൻ, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന കരിനിയമങ്ങളിലൂടെ കേരളത്തിലെ ഭാഷാ പഠനം ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ അധ്യാപക സമൂഹം മുഴുവനും അറബി, ഉറുദു, സംസ്കൃതം ഭാഷകൾ പഠിപ്പിക്കുന്ന അധ്യാപകർ സമരരംഗത്തേക്ക് ഇറങ്ങിപ്പുറപ്പെടുകയും ആ സമരം സെക്രട്ടേറിയറ്റിൽ വെച്ച് ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, അധ്യാപകരെ നിങ്ങൾ നാളെ മുതൽ ക്ലാസുകളിലേക്ക് പോകേണ്ടതാണ്, കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നിങ്ങളെ പ്രതീക്ഷിച്ച് ക്ലാസ് റൂമുകളിൽ നിൽക്കുകയാണ്, അവരെ ക്ലാസ് എടുക്കാൻ നിങ്ങൾ പോവുകയും ഈ സമരം ഐക്യജനാധിപത്യ മുന്നണി ഏറ്റെടുക്കുകയും കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ യുവജന പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു എന്ന പ്രഖ്യാപനം നടത്തുകയും പിറ്റേന്ന് മുതൽ കേരളത്തിൻ്റെ സമര തെരുവോരങ്ങളിൽ സജീവമാക്കി നിർത്തുകയും 3 മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാരെ രക്തസാക്ഷിത്വത്തിന് തയ്യാറാകുന്ന രീതിയിലേക്ക് സമരം പോവുകയും ആ സമരം അന്ന് വിജയിക്കുകയും ചെയ്യുകയുണ്ടായി. എന്താണ് നിയമം? ഭാഷകൾ പഠിക്കാൻ വേണ്ടി പ്രത്യേകമായ ഡിക്ലറേഷൻ വേണം, ഭാഷകൾ പഠിക്കാൻ വേണ്ടി പ്രത്യേകമായ സംവിധാനം വേണം, അക്കമഡേഷൻ വേണം,
അതേപോലെ അധ്യാപകന്മാർക്കുണ്ടാകുന്ന ക്വാളിഫിക്കേഷന് പുറമേയുള്ള യോഗ്യതകൾ അധ്യാപകർ ഉണ്ടാകണമെന്ന്. എല്ലാ മൂസക്ക നിങ്ങളിതേടിയ തിരക്കിട്ട് പോന്നേ. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളിപ്പാ, ആയും തിന്ന സംഭവോ? ഇന്ത്യ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപയായിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ ടോക്ക് മാർക്കറ്റ് ആപ്പ്.